ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ആവിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഇതുപോലൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു രണ്ട് സവാള അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ സവാളയൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴന്നു വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി, രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഫ്ലേവറിനായിട്ട് ഗരം മസാലയും കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പൈസസൊക്കെ ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബീഫാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ചേർത്തിട്ട് ആദ്യം തന്നെ ബീഫ് വേവിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതുപോലെ ക്രഷ് ചെയ്തിട്ടാണ് ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ബീഫ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്നാക്കിലേക്കുള്ള മസാല റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പുട്ടുപൊടിയാണ്. നമ്മൾ സാധാരണ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് പുട്ടിനെ നനയ്ക്കുന്ന പോലെ തന്നെ ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഇങ്ങനെ നനച്ചെടുത്തിട്ടുണ്ട്. ഈ പുട്ടുപൊടിയിലേക്ക് ബീഫിൻ്റെ ആ ഒരു മിക്സ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിലേക്കുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലൊരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെറിയൊരു കപ്പാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഈ ഒരു മിക്സ് കുറേശ്ശെ ആയിട്ട് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കപ്പിൽ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇഡ്ഡലിത്തട്ടിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഓരോ കുഴികളിലും നമുക്കിതുപോലെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇഡ്ഡലി ചെമ്പിലാണ് ആവി കയറ്റിയെടുക്കുന്നത്. കുറച്ച് സമയം ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതി. നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സമയം മാത്രം ആവി കയറ്റിയെടുത്താൽ മതി. ഇപ്പോൾ ഇത് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മസാലപ്പുട്ടെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇറച്ചിപ്പുട്ട് എന്നൊക്കെ പറയും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. കറിയൊന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എപ്പോഴും നമ്മൾ ഒരുപോലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് മടുക്കുന്ന സമയത്ത് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു.